പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ജോലി ചെയ്തിരുന്ന വെറ്റിനറി ഡോക്ടറായിട്ട് ജോലി ചെയ്തിരുന്ന കാലത്തെ ഒരു സംഭവമാണ് ഞാനിപ്പോൾ പറയുന്നത് ഈ ചൂട് വല്ലാതെ കൂടി വന്ന സമയത്ത് എനിക്കത് ഓർമ്മ ഒന്നാണ് ഒരു ദിവസം സോമൻ എന്നെ വിളിച്ചു എന്നിട്ട് വലിയ സങ്കടത്തോടെ പറഞ്ഞു ഡോക്ടർ പറഞ്ഞ പോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല കോഴികളെല്ലാം ചിറകും താഴ്ത്തി വലിക്കുക ആസ്മാ പിടിച്ച പോലെ അപ്പോൾ എനിക്ക് ഒരു വിഷമം തോന്നി കാരണം ഞാൻ വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് സോമൻ കോഴി വളർത്തൽ അത് ഇറച്ചി കോഴി വളർത്തലിലേക്ക് വന്നത് സോമനൊരു എം എസ് സി ഗ്രാജുവേറ്റ് ആണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് പക്ഷെ തൊഴിലൊന്നും ഇല്ല ഒന്നും കിട്ടാത്തത് കൊണ്ട് ആകെപ്പാടെ വലിയ ദുഃഖത്തിലാണ് പുള്ളിക്കാരൻ വട്ടച്ചെലവ് ഒപ്പിച്ചിരുന്നത് അത്യാവശ്യം ട്യൂഷൻ എടുത്തായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഇറച്ചി കോഴി വളർത്തൽ തുടങ്ങി കോഴികളിൽ നിന്ന് അന്നത്തെ കാലത്ത് എട്ടുപത്തി രൂപയെങ്കിലും കിട്ടും വില സ്ഥിരതയില്ല എന്നിരുന്നാലും വലിയ കുഴപ്പമില്ലാതെ പോകും എന്ന് ഞാൻ പ്രോത്സാഹിപ്പിച്ചു കൂടെ നിന്നത് കൊണ്ടാണ് സോമൻ ഇറച്ചിക്കോഴി വളർത്തൽ തുടങ്ങിയത് ആദ്യത്തെ രണ്ടു മൂന്ന് ബാച്ച് ഒന്നും ഒരു പ്രശ്നവും ഇല്ലാതെ പോയി അപ്പോ സോമൻ പറഞ്ഞു ഡോക്ടർ ഒന്നും വരാതെ പറ്റിയല്ല എനിക്ക് വളരെ വിഷമമാണ് ഡോക്ടർ വന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാതെ അല്ലെങ്കിൽ അതിനുള്ള മരുന്ന് പറഞ്ഞു തരണം കണ്ടാലേ മനസ്സിലാവുള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ വരാം ഞാൻ വന്ന് നോക്കിയിട്ട് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു തരാം അപ്പം എനിക്ക് വിഷമമായിരുന്നു ഇനിയിപ്പം വല്ല പകർച്ചവ്യാധികളുമാണോ അപ്പോൾ വാക്സിനേഷനൊക്കെ സോമൻ കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് എന്തായാലും ഞാൻ സോമന്റെ ഫാമിലെത്തി എത്തിയപ്പോൾ കണ്ട കാഴ്ച സോമൻ്റെ ഷെഡിൻ്റെ കമ്പി വലയാണ് ഇട്ടിരിക്കുന്നത് വയർ മഷ് വയർ മഷ എല്ലാം നല്ലതായിട്ട് ഒടി പിടിച്ച് ചലന്തി വലയൊക്കെ ആയിട്ട് ഒട്ടും വായു സഞ്ചാരം ഉള്ളിലേക്ക് കയറുകയോ ഇറങ്ങിയോ ചെയ്യാത്ത പോലെ വല പിടിച്ചിരിക്കുകയാണ് അപ്പൊ ഞാൻ ആദ്യമേ തന്നെ സോമനോട് പറഞ്ഞു സോമ ഇത് ചൂടുകാലമാണ് തണുപ്പ് കാലം ആയാലും ചൂടുകാലമായാലും കോഴിക്ക് നല്ല പോലെ വായു സഞ്ചാരം കിട്ടണം അതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ വലയെല്ലാം വൃത്തിയാക്കുക വല ഇപ്പം വൃത്തിയാക്കുമ്പോ ഒരു പ്രശ്നമുള്ളത് ഈ പൊടിയെല്ലാം കൂടെ ഒന്നിച്ചടിച്ചാകെ കോഴിക്കൊരു അസ്വസ്ഥത വരും എന്നിരുന്നാലും അത് ക്ലിയർ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല സോമൻ ചെയ്യേണ്ടിയിരുന്നത് ഡെയിലി ഈ വല വൃത്തിയാക്കുകയായിരുന്നു അത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല ഡോക്ടറെ സോമൻ വളരെ വിഷമത്തോടെ പറഞ്ഞു പിന്നെ ഈ കോഴിക്കിപ്പം ഈ കൂട്ടില് ഇച്ചിരി സ്ഥലം കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്തിരി തിക്കലും തിരക്കലും ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തണുപ്പ് കാലത്ത് ഏർ ഇത്തിരി തിക്ക് തിരക്കിയാലും വലിയ കുഴപ്പമില്ല തിക്കി തിരക്കാൻ പാടില്ല എന്നിരുന്നാലും ചൂട് കാലത്ത് കൂട്ടിൽ നല്ലതുപോലെ സ്പേസ് വേണം ആ പിന്നെ അതുപോലെ ലിറ്റർ ആണെങ്കിൽ തറയിൽ വിരിച്ചിരിക്കുന്ന ലിറ്ററിന്റെ കനവും നല്ല കൂടുതലായിട്ട് വേണം എനിക്ക് തോന്നിയത് അപ്പം സോമനോട് ഞാൻ പറഞ്ഞു ഈ ലിറ്റർ കനം കൂടുതലാണ് ഒരു കാര്യം ചെയ്യൂ ഈ ലിറ്റർ അങ്ങനെ തന്നെ വാരി മാറ്റിയിട്ട് പുതിയ ലിറ്റർ വിരിച്ചോ അത് ചെയ്യാം അതിന് കുഴപ്പമില്ല എന്ന് സോമൻ പറഞ്ഞു പിന്നെ ഞാൻ നോക്കുമ്പോൾ വെള്ളപാത്രങ്ങളൊക്കെ കാലിയാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഇത് വെള്ളമില്ലല്ലോ പാത്രത്തിലൊന്നും വെള്ളം കൊടുത്തായിരുന്നു രാവിലെ വൈകുന്നേരം വെള്ളം കൊടുക്കുന്നത് അത് കൊടുത്തു ആ അപ്പൊ ഞാൻ പറഞ്ഞു സോമാ അത് പാടില്ല ചൂടുകാലമാണ് വെള്ളം കൂടുതൽ കുടിക്കും വെള്ളം കൂടുതൽ വേണം രാവിലെ വൈകുന്നേരം എന്നൊന്നും ഒരു വ്യത്യാസം വിചാരിക്കാതെ എല്ലാ സമയവും നല്ല ശുദ്ധമായ വെള്ളം കോഴിക്ക് അവൈലബിൾ ആക്കണം അത് ഇഷ്ടംപോലെ വെള്ളം കുടിച്ചോട്ടെ ഏർ ഈ അതിന്റെ ഈ അണക്കുന്നതൊക്കെ ഈ അണക്കുന്നതും ചിറ കടിക്കുന്നതും എല്ലാം ഇതിന് ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ തണുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഉള്ള ആണ് ഈ കോഴി ചെയ്യുന്നത് ഈ മെക്കാനിസം ഈ ചൂട് കൂടുമ്പം സംഭവിക്കുന്നത് കോഴിക്ക് തീറ്റയ്ക്ക് ഉണ്ടാവും അതെ ഞാൻ അതാ പറയാൻ വന്നത് കോഴി തീറ്റ തിന്നുന്നില്ല പഴയ പോലെ ഒന്നും തിന്നുന്നില്ല അതിന് വെയിറ്റും വെക്കുന്നില്ല അതെ കോഴി തീറ്റ തിന്നാൻ മടിക്കും ചൂടുള്ള സമയത്ത് അപ്പോ നമ്മുടെ ടൈം ടേബിളിൽ ഒരു മാറ്റം വരുത്തണം തണുപ്പുള്ളപ്പം രാവിലെ അത് രാവിലെ തീറ്റ കൊടുത്തു ചെലപ്പോ പല ത തവണയായിട്ട് കൊടുത്തോളൂ ചെലപ്പം ഇത്തിരി നനച്ചു കൊടുത്താൽ തിന്നുമെങ്കിൽ അങ്ങനെ പക്ഷെ നനച്ചു കൊടുക്കുന്നത് സൂക്ഷിക്കണം അത് പെട്ടെന്ന് തിന്ന് തീർക്കണം അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന പൂപ്പലും പിടിക്കും ആ അങ്ങനെ കോഴിയെ ഒക്കെ തീറ്റു തിന്നാൻ നമ്മൾ പ്രേരിപ്പിക്കണം ചൂടുള്ള സമയത്തല്ല തണുപ്പുള്ള സമയത്ത് രാവിലെയും വൈകുന്നേരവും തീറ്റ കൊടുക്കാം അതുപോലെ പല തവണയായിട്ട് തീറ്റ കൊടുക്കാം നനച്ചു കൊടുക്കാം അങ്ങനെ കോഴി കൂടുതൽ തീറ്റ തിന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ ഈ weight കുറവ് ഉള്ള പ്രശ്നം മാറും മുട്ടക്കോഴിയാണെങ്കിൽ മുട്ടയുടെ weight കുറയും മുട്ടയുടെ തോടിന്റെ കട്ടി കുറയും മുട്ട തോലുമുട്ടയിടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ഈ ചൂട് ചൂടുകാലം മുട്ടക്കോഴിക്കും വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മുട്ടയുടെ എണ്ണം കുറയും കാരണം മുട്ടക്കോഴിയും തീറ്റ എടുക്കാൻ പഠിക്കും പിന്നെ ഈ ചൂട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്വാമിന് ചെയ്യാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ കൂടിന്റെ അകം വെള്ളപൂശുക നമ്മള് പഠിച്ചിട്ടുണ്ട് വെള്ള സർഫസ് ചൂടിനെ പുറത്തേക്ക് തള്ളും കറുത്ത സർഫസ് ചൂടിനെ ഉള്ളിലേക്ക് സ്വീകരിക്കും നമുക്ക് ഒരു കറുത്ത സാരി അല്ലെങ്കിൽ കറുത്ത ഷർട്ട് ഇട്ടാൽ ചൂട് ഭയങ്കര ചൂടാ നമ്മൾ ചൂട് കാലത്ത് പലപ്പോഴും കറുത്ത ഷർട്ടും വസ്ത്രങ്ങളും ഉപേക്ഷിക്കാറുണ്ട് അത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന വെള്ള ഷർട്ട് ഇട്ടാലോ അല്ലെങ്കിൽ കുറച്ചൂടെ കളറ് കുറഞ്ഞ ഷർട്ട് ഇട്ടാല് നമുക്ക് അത്ര ചൂട് എടുക്കില്ല അപ്പൊ അത് തന്നെയാണ് ഇവിടുത്തെ ഇത് കാര്യം പിന്നെ സോമ ഇതാ സോമന്റെ കൂട്ടിലേക്ക് വെയില് നേരെ അടിക്കുന്നുണ്ട് അപ്പൊ അത് ഭയങ്കര പ്രശ്നമാണ് അപ്പൊ നേരെ വെയിൽ അടി അതിനിപ്പൊ എന്താ ചെയ്യുക ഡോക്ടറെ സോമൻ ചോദിച്ചു നേരെ വെയിൽ വെയിലടിക്കാതിരിക്കാനായിട്ട് എന്തെങ്കിലും കട്ടൻ കട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പം വില കൊണ്ടുപോയി ഒരു വലിയൊരു പൈസയുടെ കടനൊന്നും വേണ്ട തുണിയോ ചാക്കോ എന്തെങ്കിലും അവിടെ വിരിച്ചിട്ടാ പോരെ നേരെ സൺലൈറ്റ് അടിക്കുകയല്ലോ പിന്നെ അത് ഈ സൺലൈറ്റിന്റെ പ്രശ്നം മാറുമ്പോൾ അത് പൊക്കി വെക്കണം അല്ലാതെ അത് അവിടെ തന്നെ ഇട്ടാക്കരുത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അധികം ശ്രദ്ധിച്ചോളാം കുഴപ്പമില്ല പിന്നെ കൂടിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് കൂടിന്റെ മുകളിൽ ഓലയോ അല്ലെങ്കിൽ പുല്ലോ എന്തെങ്കിലുമൊക്കെ വിരിച്ചാൽ നല്ല തണുപ്പ് കിട്ടും ഇതൊന്നുമില്ലെങ്കിൽ garden net shade net പിരിച്ചാലും ചൂട് കുറയും അത് ആ അത് ഞാൻ ചെയ്യാം ഡോക്ടറെ ഷെയ്ഡ് നെറ്റ് ചെയ്യാം അല്ലാതെ ഓരേം മറ്റൊന്നും അത്ര പ്രായോഗികമല്ല പിന്നെ സോമന് ചെയ്യാവുന്ന ഒരു കാര്യം ഇനിയിപ്പം മഴക്കാലം വരുവാണല്ലോ എന്തെങ്കിലും തണൽ മരങ്ങള് ഈ കൂടിന്റെ ചുറ്റും അങ്ങ് നട്ടുപിടിപ്പിക്കുക പെട്ടെന്ന് വളരുന്ന മരങ്ങൾ ഉണ്ടല്ലോ അത് ചെയ്യാം അത് നല്ലൊരു ഒരു ഐഡിയ ആണ് അപ്പോ നല്ല തണുപ്പ് കിട്ടും അതും ചെയ്യാം ഡോക്ടറെ പിന്നെ വേറെ എന്തേലും ചെയ്യാനുണ്ടോ പിന്നെ വേറെ ചെയ്യാൻ ഒരു കാര്യം കൂടിയുണ്ട് ഈ ചൂട് കാലത്ത് വിറ്റമിനും മിനറലുകളുടെയും എല്ലാം കുറവ് ഉണ്ടാവും നഷ്ടപ്പെടും അത് നമ്മളൊന്ന് അഡീഷണൽ ആയിട്ട് കൊടുക്കണം വിറ്റാമിൻ ധാതുലവണ്ണം മിശ്രിതം ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കൊടുത്താൽ മതി തീറ്റയ്ക്ക് അത് കൊടുക്കാം അല്ലെ വെള്ളത്തിൽ കൊടുക്കാം പിന്നെ കുടിക്കുന്ന വെള്ളത്തില് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം മോരും വെള്ളം ചേർക്കാം ഇതൊക്കെ കുളിര് പകരുന്ന അല്ലെങ്കിൽ ചൂട് കുറയ്ക്കുന്ന സംഗതികളാണ് അപ്പോ ഇത്രയേ ഉള്ളൂ ഇല്ലേ ഒന്നും അല്ല എനിക്ക് സമാധാനമായി ഡോക്ടറെ അപ്പൊ ഞാൻ സോമിനോട് പറഞ്ഞു ഒന്നും അല്ല ഈ ചൂടിനെ ഒന്ന് മാനേജ് ചെയ്താൽ ഈ പ്രശ്നം സോൾവ് ആകും അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാ കോഴി വളർത്തുന്ന സുഹൃത്തുക്കൾക്കും ഇത് മനസ്സിലാക്കി കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയാൽ നിങ്ങളുടെ കോഴിയുടെ വളർച്ചയും അതിൽ നിന്നുള്ള ഉൽപ്പാദനവും വളരെ വർദ്ധിക്കും പിന്നെ കോഴികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം